ബൈജു എന്ന കണ്ണൂരിലെ വെറും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരൻ തുടങ്ങിവെച്ച ഒരു കമ്പനി ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച കൈവരിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ 8 കമ്പനികളിലൊന്നായി മാറി വരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സിയും വിരാട് കോഹ്ലിയും ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ അയാളുടെ പേരെഴുതിയ അയാളുടെ കമ്പനിയുടെ പേരെഴുതിയ ജേഴ്സിയും അണിഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. എന്നാൽ ഇന്ന് ബില്യൺ കണക്കിന് ആസ്തി ഉണ്ടായിരുന്ന അതിശയപ്പെടുത്തുന്ന വളർച്ച കൈവരിച്ച ബൈജൂസ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് ബൈജു രവീന്ദ്രൻ ഇന്ന് രാജ്യം വിട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ബൈജൂസിന് സംഭവിച്ചത്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. വെറുതെ തമാശയ്ക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ തുടങ്ങി. അത് ജനങ്ങളേവരും ഏറ്റെടുത്തത് കൊണ്ട് ഓവർനൈറ്റ് സക്സസ് ആയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ബൈജു രവീന്ദ്രൻ. അയാളുടെ ബൈജൂസ് എന്ന സാമ്രാജ്യത്തിന് പുറകിൽ വർഷങ്ങൾ നീണ്ടു നിന്ന കഷ്ടപ്പാടുകളുടെയും അധ്വാനത്തിന്റെയും വലിയൊരു കഥ തന്നെയുണ്ട്. 1980 കണ്ണൂരിലെ അഴീക്കോട്ടെ ഒരു സാധാരണ കുടുംബത്തിലാണ് ബൈജു രവീന്ദ്രൻ എന്ന വ്യക്തി ജനിക്കുന്നത്. അച്ഛനും അമ്മയും അധ്യാപകർ തന്നെയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ നന്നായി പഠിക്കുമായിരുന്നു ബൈജു. പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം പോലുള്ള വിഷയങ്ങൾ, മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും അയാൾ സ്വന്തമായി ഇരുന്നുകൊണ്ട് തൻ്റെതായ ചില രീതികളിലൂടെയൊക്കെ തന്നെയായിരുന്നു പ്രധാനമായിട്ടും പഠിച്ചെടുത്തിരുന്നത്. പ്ലസ് ടുവിലും നല്ല രീതിയിലുള്ള മാർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ബൈജു പിന്നീട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സീറ്റ് ലഭിക്കുന്നതോടുകൂടിയിട്ട് എഞ്ചിനീയറിംഗ് പഠനം ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അയാൾ എത്തിച്ചേരുന്നത് ഒരു മൾട്ടിനാഷണൽ ഷിപ്പിംഗ് ഫേമിലേക്കാണ്. അവിടെ സർവീസ് എഞ്ചിനീയർ ആയിട്ട് അയാൾ ജോലി അനുഷ്ഠിച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 2003 അയാളുടെ ഒരു വെക്കേഷന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലേക്ക് തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ബൈജു എത്തിച്ചേരുകയാണ്. പക്ഷേ ആ ഒരു അവസരത്തിൽ അയാളുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ വലിയ തോതിൽ തിരക്കിലായിരുന്നു. പ്രത്യേകിച്ച് അവരെല്ലാം തന്നെ കാറ്റ് എന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ നാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് ഈ കാറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുകളിലായിരുന്നു. ഈ ഒരു അവസരത്തിൽ മാത്സും മറ്റൊക്കെ നല്ല രീതിയിൽ വശമുണ്ടായിരുന്നു, നല്ല രീതിയിൽ വഴങ്ങുമായിരുന്നു ബൈജു. തൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലളിതമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെയും അവർക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതായാലും എല്ലാവരും ഒരുമിച്ച് പോയി ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്, കാറ്റ് എഴുതുന്നുണ്ട്. അതിനാൽ ബൈജു കൂടെ ഈ ഒരു കാറ്റ് എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നത്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു. ആ ഒരു വർഷത്തെ കാറ്റ് എക്സാമിൽ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് ബൈജു രവീന്ദ്രനായിരുന്നു. അതോടൊപ്പം തന്നെ അയാൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്ന അയാളുടെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു എൻട്രൻസ് പരീക്ഷയിലൂടെ സീറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റ് എക്സാമിൽ ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിൽ പോലും ബൈജു ഒരിക്കലും കോഴ്സിനൊന്നും പോയി ജോയിൻ ചെയ്യുന്നില്ല. അയാൾ വീണ്ടും തിരിച്ച് സർവീസ് എഞ്ചിനീയറായി തൻ്റെ ഷിപ്പിംഗ് ഫേമിലേക്ക് പോവുകയാണ്. വെക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ജോലിയിലേക്ക് അയാൾ തിരിച്ചു കയറുകയാണ്. എന്നാൽ പിറ്റേ വർഷവും ഇതുപോലെ തന്നെ വെക്കേഷൻ ആവുന്ന സമയത്ത് ബൈജു നേരെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽപ്പെട്ട ചിലരൊക്കെ തന്നെയും ഈ ഒരു കാറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യവും ബൈജു തൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില കുട്ടികളെ കൂടെ തന്നെയും ഈ ഒരു കാറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ എക്സാം പ്രിപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ തന്നെ സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ സുഹൃത്തിൻ്റെ വീടിൻ്റെ ടെറസിൽ വെച്ചുകൊണ്ടായിരുന്നു ബൈജു തൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി തൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെയും വളരെ ലളിതമായിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു തവണയും ബൈജു കൂടെ റെസ്റ്റിന് വേണ്ടിയിട്ട് കാറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യവും റിസൾട്ട് വന്നപ്പോൾ ടോപ്പ് സ്കോറർ ബൈജു രവീന്ദ്രൻ എന്ന വ്യക്തി തന്നെയായിരുന്നു. അതോടുകൂടിയിട്ട് ബൈജുവിൻ്റെ പ്രശസ്തി വല്ലാണ്ട് ഉയർന്നു വരുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ ബൈജുവിനെ തേടി എത്തുന്നുണ്ട്. അതോടുകൂടിയിട്ടൊക്കെ തന്നെയാണ് തനിക്ക് ഈ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള കഴിവുണ്ട്, ടീച്ചിങ് ഫേമിലേക്ക് തിരിയാമെന്ന നിലയിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെയും ബൈജു രവീന്ദ്രൻ എത്തിച്ചേരുന്നതും. 2006-2007 കാലഘട്ടത്തിൽ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന സർവീസ് എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് അയാൾ തിരിച്ചു വരുന്നതൊക്കെ ആദ്യഘട്ടങ്ങളിൽ സുഹൃത്തിൻ്റെ ടെറസിന് മുകളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ക്ലാസ് പതിയെ ചില ക്ലാസ് മുറികളിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നെയും പിന്നെയും ബൈജുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് ആളുകൾ എത്തുന്നതോടുകൂടിയിട്ട് ക്ലാസ് മുറിയുടെ വലുപ്പം കൂടിക്കൂടി വരാൻ ആരംഭിക്കുകയാണ്. അത് പിന്നീട് ഓഡിറ്റോറിയങ്ങളിലേക്കും വലിയ വലിയ ഹാളുകളിലേക്കും മറ്റൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു കാലഘട്ടങ്ങളിൽ തന്നെയാണ് ബൈജൂസ് ക്ലാസ്സസ് എന്ന പേരിൽ ചെറിയൊരു കമ്പനി ബൈജൂസ് തുടങ്ങുന്നത്. അതിനണ്ടറിലായിട്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക്
വേണ്ടിയിട്ടുള്ള ചില സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രിന്റ് ചെയ്തുകൊണ്ട് ബൈജു രവീന്ദ്രൻ വിറ്റഴിക്കുന്നുണ്ട്. എന്നാൽ 2009 കാലഘട്ടം എത്തുമ്പോഴാണ് പതിയെ ഓൺലൈനിലേക്ക് കൂടെ ചെറിയ തോതിലെങ്കിലും തൻ്റെ ക്ലാസ്സുകൾ ബൈജു വ്യാപിപ്പിക്കുന്നത്. ചെറിയ ചില ഓൺലൈൻ മൊഡ്യൂളുകളായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു കാലഘട്ടങ്ങളിൽ അയാൾ തൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് തൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ദിവ്യ ഗോകുൽനാഥുമായിട്ട് ബൈജൂസ് കൂടുതലായിട്ട് അടുക്കുന്നത്. ദിവ്യ സ്റ്റുഡൻ്റ് ആയിരുന്നത്, പിന്നീട് ബൈജൂസ് ക്ലാസ്സസിൻ്റെ ഭാഗമായിട്ട് ഒരു ടീച്ചറായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അവർ കൂടുതലായിട്ട് അടുക്കുന്നുണ്ട്. 2009 തന്നെ ഇവർ ഇരുവരും വിവാഹിതരാകുന്നുണ്ട്. പിന്നീട് 2011 എത്തുമ്പോഴാണ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ബൈജു രവീന്ദ്രനും അതുപോലെ തന്നെ ഭാര്യ ദിവ്യ ഗോകുൽനാഥും ചേർന്നുകൊണ്ട് ബൈജൂസ് എന്ന കമ്പനിക്ക് രൂപം നൽകുന്നത്. കൃത്യമായ നിലയിലുള്ള ഒരു ബേസ് ഉണ്ട്. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും വളരെ കൃത്യമായിട്ട് അറിയാം എന്നതുകൊണ്ട് തന്നെ ബൈജൂസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെയും ബൈജൂസ് എന്ന ആ കമ്പനിക്കുണ്ടായത്. പ്രധാനമായിട്ടും തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നിലയിലാണ് ബൈജൂസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് പതിയെ പതിയെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 2015 ബൈജൂസ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് അവർ പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും ബൈജൂസ് ആപ്പും വലിയ തോതിലുള്ള വളർച്ച തന്നെയായിരുന്നു കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് അവർക്ക് ബൈജൂസ് ആപ്പിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ബൈജൂസ് ആപ്പ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ബൈജു പല ഇൻവെസ്റ്റേഴ്സിനെയും ചെന്ന് കണ്ടു ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടധികം ആളുകൾ, പ്രത്യേകിച്ച് മാർക്ക് സുക്കർബർഗിനെ പോലുള്ള ആളുകൾ പോലും ബൈജൂസ് എന്ന ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്നുണ്ട്. മില്യൺ കണക്കിന് ഡോളറുകൾ ബൈജൂസ് എന്ന കമ്പനിയിൽ ഇത്തരത്തിൽ ഒരുപാടധികം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ബൈജു അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2019 അവസാനത്തിൽ 2020 കോവിഡ് മഹാമാരി ലോകത്തെങ്ങും വ്യാപിക്കുന്നത്, അതോടുകൂടിയിട്ട് സ്കൂളുകളും ട്യൂഷൻ സെൻ്ററുകളും കോളേജുകളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അടച്ചു മൂടപ്പെടുകയാണ്. എല്ലാവരും, ജനങ്ങൾ ഏവരും ഒരുപോലെ വീട്ടിലേക്ക് ഒതുക്കപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. സത്യത്തിൽ ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു അത്. മറ്റേവരും ഒരുപോലെ വലിയ ദുരിതം അനുഭവിച്ചപ്പോൾ ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാടധികം പുതിയ സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നുണ്ട്. ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബൈജൂസ് ആപ്പിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് വലിയ തോതിലുള്ള ലിമിറ്റേഷൻസ്, പരിമിതികൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ ബൈജൂസ് വലിയ തോതിൽ തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള നിലയിൽ 3D ഒബ്ജക്റ്റുകളും ആനിമേഷനുകളൊക്കെ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് അവർ ക്ലാസ്സുകൾ എടുത്ത് നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ ഒരു സുവർണ കാലഘട്ടമായിട്ട് ഒരുപാടധികം ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്ന നിലയിലേക്കൊക്കെ തന്നെയും തങ്ങളുടെ ആപ്പിനെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധ്യമായിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും വളരെ മികച്ച നിലയിൽ തന്നെ ബൈജൂസ് എന്ന് പറയുന്ന ആപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തീർച്ചയായിട്ടും നിങ്ങളെവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, വലിയ തോതിൽ തന്നെ തുക ബൈജൂസ് ആപ്പ് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും ഒരുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നീട് അങ്ങോട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള പല ആക്ടേഴ്സിനെയും വെച്ചുകൊണ്ട് ആഡുകളും മറ്റുമൊക്കെ ബൈജൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്. കോടാനുകോടി രൂപ പരസ്യത്തിന് വേണ്ടി അഡ്വർടൈസിങ് മേഖലയിലേക്ക് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയിൽ പോലും ബൈജൂസിൻ്റെ ആ പേര് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ സ്പോൺസേഴ്സിൽ ഒരാളായിട്ട് പോലും ബൈജൂസിന് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും എന്നെ പോലും വലിയ തോതിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ബൈജൂസ് എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ഒരു കമ്പനിക്ക് ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ ലോകത്തെ ഇതിഹാസമായിട്ടുള്ള വ്യക്തി ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നു. ഈ ഒരു ബൈജൂസിൻ്റെ ഒരു പരസ്യത്തിൽ ഒരു ആഡിൽ പോലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻസ്പിറേഷൻ തരുന്ന, നമുക്കും ഇതൊക്കെ സാധ്യമാകും എന്നൊക്കെ തന്നെ തോന്നിപ്പിക്കുന്ന നിലയിലുള്ള ചില കാര്യങ്ങളായിരുന്നു അത്. അത്തരത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോലും ഈ ഒരു ആപ്പിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി അക്വിസിഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ, മറ്റ് കമ്പനികളെ ഏറ്റെടുക്കുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോഴും ഇതുപോലെ തന്നെ വലിയ തോതിൽ പല കമ്പനികളെയും ഇവർ ഏറ്റെടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ
അവരുടെ ഒരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇതേ ഒരു ഫേമിൽ നിൽക്കുന്ന എട്ടെക് കമ്പനികളൊക്കെ തന്നെയും അവർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറയുന്ന കമ്പനി അവർ ഏറ്റെടുക്കുന്നുണ്ട്, എപ്പിക് എന്ന കമ്പനി ഏറ്റെടുക്കുന്നുണ്ട്, ഗ്രേറ്റ് ലേണിംഗ്, അതുപോലെ തന്നെ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ്, അതുപോലെ ടിങ്കർ, സ്കോളർ, ടോപ്പർ, അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കമ്പനികൾ ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും 200 മില്യൺ, 300 മില്യൺ, 500 മില്യൺ, 600 മില്യൺ ഒക്കെ നൽകിയിട്ടാണ്, 1 ബില്യൺ ഒക്കെ നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റെടുക്കലെല്ലാം തന്നെ ബൈജൂസ് ആപ്പ് അവരുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബൈജു എന്ന് പറയുന്ന ഒരു കണ്ണൂർക്കാരൻ എങ്ങനെ ബൈജൂസ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ചു, അതെങ്ങനെ എക്സ്പാൻഷനിലേക്ക് കൊണ്ടെത്തിച്ചു, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൈജൂസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ്. ഇവിടെ തന്നെ നമ്മൾ നഷ്ടങ്ങളുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 2018 മുതൽക്കേ തന്നെ കമ്പനിക്ക് നഷ്ടങ്ങൾ തുടങ്ങുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2018 വർഷത്തെ അവരുടെ നഷ്ടം എന്ന് പറയുന്നത് 29 കോടിയാണ്. 19 എത്തുമ്പോൾ അത് കുറഞ്ഞ് 9 കോടിയായിട്ട് മാറുന്നുണ്ട്. എന്നാൽ 2020 എത്തുമ്പോൾ അവരുടെ നഷ്ടം എന്ന് പറയുന്നത് 262 കോടിയാണ്. തീർന്നില്ല. പിന്നെയും 2021 പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള അക്വിസിഷൻസ് അഥവാ പല കമ്പനികളെയും ഏറ്റെടുത്ത ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവർ നടത്തിയിട്ടുള്ളത് ഒരുപാടധികം തുകകൾ ഏറെക്കുറെ 2000 കോടിയോളം അവർ അഡ്വർട്ടൈസിങ്ങിന് വേണ്ടിയിട്ട് 2021 ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 4558 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഇനി 2022 വരുമ്പോൾ അവിടെയും നഷ്ടക്കണക്കുകൾ തുടരുന്നുണ്ട്. 8245 കോടി രൂപയാണ് 2022 ബൈജൂസിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മൂല്യമുള്ള ഒരു എട്ടെക് കമ്പനിയായിട്ട് പോലും ബൈജൂസ് മാറിയിട്ടുണ്ടായിരുന്നു. പല യൂണിവേഴ്സിറ്റികളും ബൈജൂസിൻ്റെ അതിശയപ്പെടുത്തുന്ന വളർച്ച, അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയെക്കുറിച്ച് നിരന്തരമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ളത്? ഇത്രയധികം വാലുവേഷൻ ഉള്ള ഒരു കമ്പനിയായിട്ട് എങ്ങനെയാണ് ഈ നഷ്ടത്തിലോടുന്ന ബൈജൂസ് എത്തിച്ചേർന്നിട്ടുള്ളത്? ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വിശദമായ നിലയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 2022 ഇവരുടെ ടോട്ടൽ വാലുവേഷൻ എന്ന് പറഞ്ഞത് 18240 കോടി രൂപയായിരുന്നു. അത്രയും ആസ്തിയുണ്ട് അല്ലെങ്കിൽ മൂല്യമുണ്ട് ബൈജൂസ് എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പെരുപ്പിച്ച് കാണിക്കൽ എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ഇവർ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സ്റ്റുഡൻറ്റ് 3 വർഷത്തേക്ക് 30,000 രൂപ അടച്ചുകൊണ്ട് ഇവരുടെ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ കണക്കുകൾ കാണിക്കേണ്ടത് ഈ ഒരു വർഷത്തേക്ക് 2024 10,000, 25 10,000, 26 10,000 എന്ന നിലയിലാണ്. പക്ഷേ ഈ പെരുപ്പിച്ച് കാണിക്കലിൻ്റെ ഭാഗമായിട്ട് ബൈജൂസ് ചെയ്തൊരു കാര്യം 2024 തന്നെ ഈ ഒരു 30,000 ലഭിച്ചു എന്ന നിലയിലുള്ള കണക്കുകൾ കാണിക്കുക എന്നുള്ള നിലയിലാണ്. സ്വാഭാവികമായിട്ടും വാല്യുവേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഒരുപാടധികം ആസ്തി ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തിരുമറികൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അവർക്ക് വലിയ തോതിലുള്ള വെല്ലുവിളികളായിട്ട് പിന്നീട് മാറുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ഓഡിറ്റേഴ്സ്, കമ്പനിയുടെ ഓഡിറ്റേഴ്സ് അതിൽ നിന്നും പിന്മാറി. അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എല്ലാം തന്നെ ബൈജൂസിൽ നിന്ന് റിസൈൻ ചെയ്തു. ഇതോടുകൂടെയൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ ബൈജൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ബൈജൂസിൻ്റെ നഷ്ടം വലിയ തോതിൽ പിന്നെയും അവിടെ കൂടി വരാൻ ആരംഭിച്ചു. ബാങ്കുകളിലേക്കും മറ്റുമൊക്കെ തിരിച്ചടക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ബൈജൂസ് നേരിടാൻ ആരംഭിച്ചു. ബാങ്കുകൾ വലിയ തോതിൽ ബൈജൂസിനെതിരായിട്ട് രംഗത്ത് വന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ കോഴ്സുകളൊക്കെ ബൈജൂസ് ആപ്പിലൂടെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നുപോലും വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നു വരാൻ ആരംഭിച്ചു. ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അഗ്രസീവ് സെല്ലിംഗ് മെത്തേഡായിരുന്നു പ്രധാനമായിട്ടും ഈ കോഴ്സുകൾ സെല്ല് ചെയ്യുന്നതിന് വേണ്ടി ബൈജൂസ് അല്ലെങ്കിൽ അതിൻ്റെ എംപ്ലോയീസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും വൈകാരിക ചൂഷണങ്ങളിലൂടെ ഒക്കെ തന്നെ അഡ്മിഷനുകളിലൊക്കെ തന്നെ ബൈജൂസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യകാലത്തൊക്കെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ബൈജൂസ് നൽകി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് പതിയെ പതിയെ അത് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച കൂടെ ബൈജൂസിൽ കാണാൻ സാധിക്കുന്നുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ കൂടി തന്നെയാണ് വലിയ തോതിൽ രക്ഷിതാക്കളെ ബൈജൂസിനെതിരെ തിരിയാൻ ഒരു കാരണമാക്കിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ബൈജൂസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം മൗത്ത് പബ്ലിസിറ്റി ഒക്കെ അവർക്ക് വലിയ തോതിൽ ഉപകാരപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതോടുകൂടെ അവരുടെ ക്വാളിറ്റി പതിയെ പതിയെ കുറഞ്ഞു വന്നതോടുകൂടി
വേണ്ടിയിട്ട് ജനങ്ങളും രക്ഷിതാക്കളും ബൈജൂസിൽ അർപ്പിക്കുന്ന വിശ്വാസം വലിയ തോതിൽ തന്നെ കുറയാൻ അത് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് എല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞ് എല്ലാം അൺലോക്ക് ആയതും വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായിട്ട് ബൈജൂസ് എന്ന് പറയുന്ന ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിന് മാറി വരികയാണ്. ഇത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചതിന് അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇന്ന് കാണുന്ന നിലയിലുള്ള വലിയൊരു പതനത്തിലേക്ക് ബൈജൂസ് എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ ബൈജൂസ് എന്ന് പറയുന്ന സാമ്രാജ്യം എത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് സാമ്പത്തിക ക്രമക്കേട് കേസുകളുടെ ഭാഗമായിട്ട് ED ഈ ഒരു ബൈജുവിനെതിരായിട്ട് ലുക്കൌട്ട് നോട്ടീസ് കൂടെ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്തൊക്കെ തന്നെ ആയാലും ഇതിനോടകം തന്നെ ബൈജു രാജ്യം വിട്ടിട്ടുണ്ട് എന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈജുവിനെ കുറിച്ചും ബൈജുവിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചും A to Z കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ജലദോഷം കഫക്കെട്ടായിട്ട് ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും വീഡിയോയിലെ പോരായ്മകൾ ക്ഷമിക്കാം. വരും വീഡിയോകളിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇനി ബൈജൂസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ തന്നെ ബൈജൂസിൻ്റെ ഓഫീസുകളൊക്കെ തന്നെ പലതും വിട്ടയച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂരിഭാഗം സ്റ്റാഫിനെയും എംപ്ലോയീസിനെയും ഒക്കെ തന്നെ അവർ പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബൈജൂസിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള മാനേജ്മെൻറ്റിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ മാനേജ്മെൻറ്റ് വന്നുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പുതിയ സ്ട്രാറ്റജികളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ബൈജൂസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് കൂടെ നമുക്ക് ഏതായാലും കാണാൻ സാധിക്കുന്നതായിരിക്കും. അത്തരം ഒരു തിരിച്ചുവരവ് ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിനും സാധ്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും തീർച്ചയായും താഴ്ന്നിരേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ. ബൈ.